നമസ്കാരം. കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. ട്രാൻസ്ജെൻഡറുകൾക്ക് പൊതുസ്വീകാര്യത ലഭിക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമാണായിട്ടുള്ളത്. സിനിമ, മേക്കപ്പ്, ഡാൻസ് തുടങ്ങിയ മേഖലകളിൽ തങ്ങളുടെ സ്ഥാനം നേടിയെടുക്കാൻ പല ട്രാൻസ് വ്യക്തികളും കഠിനമായി പോരാടുകയാണ്. അഞ്ജലി അമീർ, രഞ്ജു രഞ്ജിമാർ, ശീതൾ ശ്യാം, സൂര്യ ഇഷാൻ, ദീപ്തി കല്യാണി തുടങ്ങി നിരവധി ട്രാൻസുകൾ സോഷ്യൽ മീഡിയയിലടക്കം തങ്ങളുടേതായ ഇടം നേടിയെടുത്തു കഴിഞ്ഞു. വനിതയുടെ കവറുകളായി എത്തി ശ്രദ്ധ നേടിയ ട്രാൻസ് വ്യക്തിയാണ് ദീപ്തി കല്യാണി. നർത്തകിയും മോഡലുമൊക്കെയായ താരം സോഷ്യൽ മീഡിയകളിൽ വളരെ സജീവമാണ്. സ്വാസിക വിജയ് അവതാരകയായി എത്തുന്ന റെഡ് കാർപ്പറ്റ് ഷോയിൽ അതിഥിയായി എത്തിയ ദീപ്തി തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് ശ്രദ്ധ നേടുന്നു. നിന്റെ അനിയൻ ഇങ്ങനെയാണോ എന്ന കൂട്ടുകാരുടെ കളിയാക്കളികൾ കേട്ട് ഏട്ടൻ എന്നും വീട്ടിൽ വന്ന് ക്രൂരമായി തല്ലുമായിരുന്നു എന്ന് ദീപ്തി പറയുന്നു. എന്നെപ്പറ്റി കൂട്ടുകാർ ചോദിച്ച് കളിയാക്കുന്നു എന്ന് പറഞ്ഞ് ഏട്ടൻ വീട്ടിൽ വന്ന് വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു. പിന്നെ അവർ എന്നെ പടിയടച്ച് പിണ്ടം വെച്ചു. പോകാൻ വേറെ സ്ഥലമൊന്നുമില്ലായിരുന്നു. ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ വെറും നിലത്ത് ന്യൂസ് പേപ്പർ വിരിച്ച് ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. അന്ന് ശീതളാണ് എന്നെ കണ്ടുപിടിച്ച് അവിടെ നിന്ന് അവൾക്കൊപ്പം ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്നതും, ദീപ്തി പറഞ്ഞു. ബാംഗ്ലൂരിൽ എത്തിയതും പൂർണമായും സ്ത്രീയായി മാറുവാൻ തീരുമാനിച്ചു. അതിനായി പണം സമ്പാദിക്കുവാനായി തെരുവുകളിലൂടെ യാചിക്കുകയും സെക്സ് വർക്ക് ചെയ്യുക വരെയും ചെയ്തു. എനിക്ക് പൂർണമായും ഒരു സ്ത്രീയായി മാറണമായിരുന്നു. അതിനുള്ള ഏക വഴി ആ സർജറിയും. അതിനായി പണം സമ്പാദിക്കാൻ എല്ലാ വഴികളും നോക്കി. പക്ഷേ ആരും ജോലി തന്നില്ല. അതുകൊണ്ട് ഭിക്ഷയാചിക്കുകയും സെക്സ് വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തു. അതിൽ നിന്ന് സമ്പാദിച്ച പണം കൊണ്ട് ഞാൻ സർജറി ചെയ്തു. ഇപ്പോൾ ഞാനൊരു പൂർണ്ണ സ്ത്രീയാണ്, താരം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരളീയം.